ഇത് നമ്മുടെ എളമക്കരയിലുള്ള അമ്മ പേസ്ട്രീസ് കേട്ടാ. ഞങ്ങളൊരു കേക്ക് വാങ്ങാൻ വേണ്ടി വന്ന അനുപയുടെ അനിയത്തിയുടെയും ഹസ്ബൻഡിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് കേക്ക് കെട്ടിയതാണ് എപ്പോഴും വാങ്ങാറ്. അപ്പോൾ ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചാലെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്ന് നോക്കിയത്. ഇത് പേ പ്രൊമോഷനൊന്നുമല്ല, ഞങ്ങൾ സ്വന്തം പൈസ കൊടുത്തിട്ട് വാങ്ങാൻ വന്നപ്പോൾ കണ്ട കാഴ്ച ഞാൻ ജസ്റ്റ് ക്യാമറ പകർത്തു എന്നേ ഉള്ളൂ. പലതരം ബ്രെഡുകൾ, ബ്രെഡ് കഴിഞ്ഞാൽ പല ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ കുറേ സ്നാക്സ്, അതൊക്കെ വില കൂടുതലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. പക്ഷേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഒരു വെറൈറ്റി പിടിക്കണമെന്ന് ആഗ്രഹമുള്ളതൊക്കെ നോക്കാം. പക്ഷേ ഈ വറുത്ത ഐറ്റംസിനൊക്കെ നല്ല വില കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഡോണറ്റിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. എന്തായാലും മെനു ഇതാണ്. കേക്കുകൾ കുറേ ടൈപ്പുണ്ട്. ഞാൻ ഇതിനു മുന്നേ ഇവിടുന്ന് പലതാവർത്തി കേക്കുകൾ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് വാങ്ങിയ ഓർഡർ ചെയ്ത കേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കേക്കാണ്. ചോക്ലേറ്റ് മാർസ് എന്ന് പറഞ്ഞൊരു കേക്കാണ് ഞങ്ങൾ ഇത്തവണ ഓർഡർ ചെയ്തത്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കേക്ക് ഉണ്ട്. ഈ മെനു നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻറ്റ് കേക്ക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റൂടാ. ഇവർ ബാംഗ്ലൂർ ബേസ്ഡ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇന്ത്യ മൊത്തം. പിന്നെ ഇവിടെ സ്റ്റാക്ക് ചെയ്ത് കുറേ ബർത്ത്ഡേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ആക്സസറീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ബോംബ് കേക്ക്. ഇതിൻ്റെ വില കേട്ടോട്ടാ, പ്ലസ് കേക്കിന് 1500 ഡെപ്പോസിറ്റ്. 1500 ഓൺലൈൻ്റെ. ഇതിൻ്റെ ഇതാണോ ചെറുത് അല്ലെങ്കിൽ ഇത് വലുതാ? ഒറ്റ സൈസ്. എത്ര കിലോ കേക്ക് വരും അതിനകത്തപ്പോൾ? ഹാഫ് കേക്ക്. ബോംബേക്കിൻ്റെ പൈസ എനിക്ക് കൂടുതലായിട്ട് തോന്നി. എന്നാലും ഇതൊക്കെയാണ് വെറൈറ്റി കേക്ക്സുകൾ ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ ഐറ്റം. മധുരമല്ലേ, കേക്കല്ലേ, വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ച 500 ഗ്രാം ഓർഡർ ചെയ്തത്. പക്ഷേ സാധനം വന്നപ്പോൾ മനസ്സിലായി 1 കിലോ മേടിക്കായിരുന്നു എന്നുള്ളത്. വീണ്ടും പറയുകയാണ്, ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, സ്വന്തം പൈസ കൊടുത്ത് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് മേടിച്ച കേക്കാണ് കേട്ടോ. വീട്ടിൽ ചെന്നപ്പോഴേക്കും എല്ലാവർക്കും കേക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ കേക്ക് കട്ടിംഗ് ആയി, വിഷിംഗ് ആയി, ഹാപ്പി ബർത്ത്ഡേ പാടാൻ പറ്റില്ലല്ലോ, അതാണ് വേറൊരു പ്രശ്നം. പിന്നെ തമ്മിലെല്ലാവരും കേക്ക് കൊടുത്തു, പിന്നെ പാരൻസിന് എല്ലാവരുടെ കേക്ക് കൊടുത്ത്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോഴല്ലേ എല്ലാവർക്കും മനസ്സിലായത് അയ്യോ അബദ്ധം ഇപ്പോൾ 1 കിലോ മേടിക്കായിരുന്നു. അവാര ടേസ്റ്റ് കേക്ക്. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും കൂടെ നേരെ ചാടി പറന്ന് നേരെ കൈയിട്ട് വരലായിരുന്നു. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല കേക്ക്. ഞങ്ങൾ ഈ അടുത്ത് കഴിച്ച വെച്ച് വേണം അത് ബെസ്റ്റ് കേക്ക് തന്നെ പറയണം. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പനമ്പള്ളി നഗറിലുള്ള മിങ്സ് വോക്കിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയും മോനും ഒക്കെ ആയിട്ട് പോയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് വന്നത്. ഇവരാരും ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ട്രീറ്റ് ഇവിടെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മെനുവിലുള്ള കുറേ സാധനങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്ത്. മെയിനായിട്ട് ഹോട്ട് ആൻഡ് സോർ സൂപ്പ് പറഞ്ഞു, മാൻജോ സൂപ്പ് പറഞ്ഞു, മംഗോളിയൻ ഹോട്ട്പോട്ട് സൂപ്പ് പറഞ്ഞു. സൂപ്പെല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി എല്ലാ സൂപ്പുകളും വളരെയധികം ഇഷ്ടപ്പെട്ടു, വാല്യൂ ഫോർ മണി ആയിട്ടും തോന്നി. അനുപയുടെ അനീതിക്ക് പൊതുവെ സൂപ്പ് ഇഷ്ടമല്ല, പക്ഷേ ഇവിടുത്തെ സൂപ്പ് കുടിച്ചിട്ട് അവൾക്ക് അതിനകത്ത് ഒരു സൂപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഫ്ലേവർഫുള്ളായിട്ടുള്ള സൂപ്പ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂപ്പുകൾ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ചിക്കൻ മാഞ്ചോ സൂപ്പിൻ്റെ കൂടെയാണ് ആ ഫ്രൈഡ് നൂഡിൽ വരുന്നത്. അത് ഞങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് എല്ലാ സൂപ്പിലേക്കും വെതറിയിട്ട് എല്ലാവരും കൂടി കഴിച്ചായിരുന്നു കേട്ടോ. സൂപ്പ് സൂപ്പറായിരുന്നു. പിന്നെ ഡ്രംസ് ഓഫ് ഹെവൻ സ്പെഷ്യൽ ഇല്ലാതെ എന്താ ആഘോഷം മിങ്സ് വോക്കിലൊന്ന്, അത് ഓർഡർ ചെയ്ത്. പിന്നെ എന്തൊരു ബീഫിൻ്റെ ഒരു സാധനം, ഇത് എന്താന്ന് ഞാൻ മറന്നുപോയി. ബില്ല് ലാസ്റ്റ് കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ പേരുകൾ മറന്നുപോയി. മിങ്സ് വോക്ക് സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ രണ്ടു മൂന്ന് പുതിയ കറിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാ, എല്ലാം കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. വിവേകിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അച്ഛനും ഭയങ്കര ഇഷ്ടമായി. എന്താണ്, അനുപയ്ക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, ചിലത് ഇഷ്ടപ്പെട്ടില്ല. ആ ചിക്കൻ്റെ കറി അത്ര ഇഷ്ടപ്പെട്ടില്ല അനുപയ്ക്ക്. അനുപയുടെ അമ്മയ്ക്കും അത്രത്തോളം അങ്ങോട്ട് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. കാരണം അനുപയുടെ അമ്മയ്ക്ക് പൊതുവേ നാടൻ ഫുഡുകളോട് താല്പര്യം, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അനുപയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്യൂസീൻ അല്ലായിരുന്നു കൊണ്ടാണ് ഇഷ്ടപ്പെടാതെ പോയത്. എനിക്ക് ഇങ്ങനത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ജീവൻ, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. അന്ന് കഴിച്ചതിൽ വെച്ച് എനിക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ ചൈനീസ് ചോപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ. നല്ല രുചി ഉണ്ടായിരുന്നത്. വേറെ ഏത് ഇങ്ങനത്തെ ഒരു പ്രീമിയം റെസ്റ്റോറൻ്റ് ആണെങ്കിൽ 3000 രൂപ ബില്ല് വന്നാൽ ഇവിടെ ഭയങ്കര വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നി. വിവേകിൻ്റെ അമ്മയുടെ ആനിവേഴ്സറി ട്രീറ്റ് ആയതുകൊണ്ട് അവരാണ് ബില്ല് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് പോസ് ചെയ്ത് നോക്കിയാൽ ഡിഷസിൻ്റെ പേരും ഡീറ്റെയിൽസും പ്രൈസും ഒക്കെ കാണാം.